ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. ഒരുപാട് ആലോചിക്കാനൊന്നും അവൾക്ക് നേരം കിട്ടിയില്ല. അതിനു മുമ്പ് ബസ് അവൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ എത്തിയിരുന്നു. ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ഭർത്താവിന്റെ ബൈക്കിന് പുറകിലേക്ക് കയറുമ്പോഴും അവളുടെ മനസ്സിൽ നിന്നും ആ കാർഡും അവന്റെ ആ ചിരിയും മാഞ്ഞു പോയിരുന്നില്ല. അപ്പോഴാണ് അവളുടെ ഭർത്താവ് അവളോട് വിശേഷങ്ങൾ ചോദിച്ചത്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വീട്ടിലെത്തി. ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു മുന്നിൽ അമ്മായിയമ്മ. അവളിൽ പേടി നിറഞ്ഞു. രഹാന ഭർത്താവിനൊപ്പം അകത്തേക്ക് കയറുമ്പോൾ പുറകിൽ നിന്ന് അവർ പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ തന്നെ ഒരു കോലമില്ല, പിന്നെ ഈ വരവ് കൂടി കണ്ടാലും മതി. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങളിൽ തന്നെ അവർക്ക് തന്നെ ഇഷ്ടമില്ല എന്ന സത്യം അവൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ താൻ കൊണ്ടുവരുന്ന സ്വർണത്തിനും പണത്തിനും വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹമായിരുന്നു അവർക്കത്. മുന്നിൽ നടന്നു പോകുന്ന അസിയെ അവൾ ഒന്ന് നോക്കി. അസീക്ക എന്നേക്കാൾ ഒരുപാട് സുന്ദരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് നല്ല പെൺകുട്ടിയെ കിട്ടാനും എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു തന്നെയാണ് തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാലും ഉമ്മക്കെതിരായി ഒന്നും പറയില്ല. ഉമ്മ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട എന്ന് മാത്രമേ അദ്ദേഹം അവളോട് പറയാറുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷായി പണികളെല്ലാം കഴിഞ്ഞ് റൂമിൽ കയറിയപ്പോഴാണ് അവൾക്ക് വീണ്ടും അയാളുടെ ചിന്തകൾ വന്നത്. അവൾ ആ കാർഡിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷേ അത് മിസ്സായി പോയെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ഒത്തിരി വിഷമം തോന്നി. അവൾ അയാളെ കുറിച്ച് ആലോചിച്ചു. വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. വീടിനടുത്ത് അവൾ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് റിലീവിംഗ് ഓർഡർ കിട്ടിയത്. അതുകൊണ്ട് യാത്ര തനിച്ചായി. രഹാന തനിക്ക് കിട്ടിയ വിൻഡോ സീറ്റിൽ ഒന്ന് അമർന്നിരുന്നു. ദീർഘദൂര യാത്രയിൽ അവൾ വളരെ ക്ഷീണിതയായിരുന്നു. പക്ഷെ ആ വിൻഡോ സീറ്റ് അവളെ വളരെയേറെ സന്തോഷിപ്പിച്ചു. അലസമായി കിടന്ന മുടി ഒതുക്കിയിടാൻ അവൾക്ക് എന്തുകൊണ്ടോ നല്ല മടി തോന്നി. അതെങ്കിലും സ്വാതന്ത്ര്യം അറിഞ്ഞ് പാറിപ്പറക്കട്ടെ എന്ന് അവൾ കരുതി. അത്രയ്ക്കും ഒറ്റപ്പെട്ടാണ് അവൾ ജീവിക്കുന്നത്. പുറത്തുനിന്ന് വീശിയടിച്ച കുളിർക്കാറ്റ് അവളുടെ മനസ്സിലും ചെറിയ കുളിർമ പരത്തി. എക്സ്ക്യൂസ് മീ, ശാന്തമായ ആ സ്വരം കേട്ട് അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. ബസ്സിൽ സാമാന്യത്തിലധികം തിരക്കാണ്. തന്റെ സീറ്റിനോട് ചേർന്ന് ഒരാൾ, വയസ്സ് ഒരു 40 കാണും, എന്നാലും ഉന്മേഷമുള്ള മുഖം. പക്ഷെ പിടിച്ചു നിൽക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ട്. കാരണം അയാളുടെ ഒരു കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നു, അടുത്ത കയ്യിൽ ഒരു ബാഗും. രഹാന ചോദിച്ചു, എന്താ താങ്കൾക്ക് ഇരിക്കണോ? അതല്ല, എന്റെ ബാഗ്. അയാൾ വിക്കി വിക്കി ചോദിച്ചു, ഓ അതിനെന്താ, ഇങ്ങ് തന്നോളൂ. ആ ബാഗ് വാങ്ങി അവൾ മടിയിൽ വെച്ചു. പിന്നീട് അത് അവൾ അറിയാതെ തന്നെ അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചു. ചെറുപ്പം മുതലുള്ള ശീലം, എന്ത് കിട്ടിയാലും അത് നെഞ്ചു മറച്ച് ചേർത്ത് പിടിക്കുന്നത്. പിന്നീട് അവൾ പഴയ ഇരിപ്പ് തുടർന്നു. ഇടയ്ക്ക് കണ്ടക്ടർ വന്ന് ടിക്കറ്റ് ചോദിച്ചപ്പോൾ അവളുടെ നോട്ടം അവനിൽ പതിഞ്ഞിരുന്നു. എണ്ണക്കറുപ്പ്, അലസമായ മുടി, കട്ടിമീശ, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരനാണെന്ന് വ്യക്തം. അയാൾ പെട്ടെന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ മനോഹരമായ പുഞ്ചിരി അയാളുടെ തിളക്കമാർന്ന കണ്ണുകളുടെ ഭംഗി വർദ്ധിപ്പിച്ചു. അവൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു. ഒരു വല്ലാത്ത കാന്തിക ശക്തി ഉള്ളതുപോലെ അവന്റെ കണ്ണുകൾക്ക്. അയാളുടെ പുഞ്ചിരി ഒരു വജ്രായുധം പോലെ അവളുടെ മനസ്സിൽ തറച്ചു. ഒരുപാട് ഭംഗിയൊന്നും അയാൾക്കില്ല, പക്ഷെ എന്തോ ഒന്ന് അയാളെ ഭംഗിയുള്ളതാക്കുന്നു. ഒരു പക്ഷെ അയാളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയാവാം. മനസ്സിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് കണ്ണടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു അവൾ. ബാഗ് മെല്ലെ ഒരു മയക്കത്തിലേക്ക് വീണു തുടങ്ങിയപ്പോഴാണ് ആ ചോദ്യം കേട്ടത്. അയാൾ മുന്നിൽ നിന്ന് കൈ നീട്ടുന്നു. രഹാന ഒരു ചമ്മിയ ചിരിയോടെ ബാഗ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ സോറി, ഉറങ്ങിപ്പോയി. ഇറ്റ്സ് ഓക്കെ, താങ്ക്സ്. അയാൾ ബാഗ് വാങ്ങി ഇറങ്ങിയപ്പോഴാണ് രഹാന കാണുന്നത് മടിയിൽ ഒരു വിസിറ്റിംഗ് കാർഡ്. പഠിച്ചോനെ, ഇത് അയാളുടേതാവും എന്ന ചിന്തയോടെ അയാളെ തിരഞ്ഞു. അപ്പോൾ വഴിയോരത്ത് ഒരു മരത്തിൽ ചാരി ബസ്സിലേക്ക് നോക്കി ഒരു ചെറിയ ചിരിയോടെ അയാൾ നിൽക്കുന്നു. രഹാന ഉറക്കെ വിളിച്ചു, ഏയ്. അയാൾക്ക് നേരെ ആ കാർഡ് നീട്ടിയപ്പോൾ അയാൾ ആംഗ്യം കാണിച്ചു. അത് അയാളുടെ കാർഡാണ്, തനിക്ക് വേണ്ടി തന്റെ മടിയിലിട്ടതാണ് എന്നർത്ഥത്തിൽ. എന്തിനെന്ന ആലോചനയോടെ കാർഡിലേക്ക് നോക്കി. അപ്പോഴേക്കും ബസ് അടുത്ത ജംഗ്ഷനിൽ എത്തിയിരുന്നു. അപ്പോഴാണ് ഭർത്താവ് അവളെ വിളിച്ചത്. ആ വിളി കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത്. അയാൾ ചോദിച്ചു, എന്താലോചിച്ചിരിക്ക, കിടക്കുന്നില്ലേ? ആ കിടക്കയക്ക. അങ്ങനെ അവൾ ആ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജോലിക്ക് പോകാതെ രണ്ടാഴ്ച വീട്ടിൽ നിന്നപ്പോൾ തന്നെ ആ വീടും സാഹചര്യങ്ങളും അവൾക്ക് വേദനാജനകമായി തോന്നി. ഒരു ജോലി കണ്ടുപിടിക്കണം, അവൾ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. അസീകയോട് പറഞ്ഞപ്പോൾ അവനും സമ്മതം. ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു, ആ പകലെങ്കിലും ഈ മോന്ത കാണണ്ടല്ലോ. നിന്റെ മോന്ത കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു വിറയലാണ്. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അപകർഷതാ ബോധം കൊണ്ടോ എന്തോ അവൾക്കൊരു മറുപടി ഒന്നും പറയാൻ തോന്നിയില്ല. ഉപ്പയുടെയും ഇക്കാക്കമാരുടെയും രാജകുമാരിയായ താനിന്ന് വെറും ഒരു വീട്ടുവേലക്കാരിയുടെ നിലയിലും താഴേക്ക് അധിപതിച്ചിരിക്കുന്നു. അപ്പോഴും അവളുടെ മനസ്സിൽ ഇടയ്ക്കിടെ അയാളുടെ മുഖം ഒരു കുളിർക്കാറ്റു പോലെ കടന്നു വരാറുണ്ടായിരുന്നു. ഒന്നും ആരോടും പറയാനാവാതെ വിങ്ങിപ്പൊട്ടി അനവധി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അസി രാവിലെ 7 മണിക്ക് ജോലിക്ക് പോയാൽ രാത്രി 9:30 കഴിയും വരാൻ. അതുവരെ ആ വീട്ടിലെ വേലക്കാരിയായി അവൾ.
പെട്ടെന്ന് തന്നെ രഹാനയ്ക്ക് നഗരത്തിലെ ഹോസ്പിറ്റലിൽ ജോലി ശരിയായി. 1 മണിക്കൂർ ദൂരം ബസ് യാത്രയുണ്ട്. എന്നിരുന്നാലും സന്തോഷത്തിന്റെ ദിനങ്ങൾ. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വൈകിയപ്പോൾ പിന്നീട് അതായി കുറ്റപ്പെടുത്തൽ. പക്ഷെ അവൾ എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിച്ചു. അസ്യബോധവെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ദിനരാത്രങ്ങൾ വിരസത നിറഞ്ഞതായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ തിരക്കേറിയ ഒരു ദിവസം, പർച്ചേസ് കാര്യങ്ങളുമായി വളരെ തിരക്കേറിയ സമയം, അപ്പോഴാണ് ക്യാബിനിൽ മുട്ടുകേട്ടത്. കയറിപ്പോരൂ എന്ന അർത്ഥത്തിൽ കൈ കാണിച്ചു. പേപ്പറിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ ചോദിച്ചു, എന്താ വന്നത്? പറഞ്ഞോളൂ. മറുപടി കേൾക്കാതെ ഇരുന്നപ്പോൾ മുഖമുയർത്തി അയാളെ നോക്കി. അയാളുടെ പുഞ്ചിരിയിൽ പെട്ടെന്ന് തന്നെ ആളെ മനസ്സിലാക്കാനായി അവൾക്ക്. താനോ, എന്താ അവിടെ? അതിശയത്തോട് ചോദിച്ചു. മാഡം, ഞാൻ. അയാൾ ഏതോ പ്രശസ്തമായ മരുന്ന് കമ്പനിയുടെ പേര് പറഞ്ഞു. ഓർഡർ എടുക്കാൻ വന്നതാ. മാഡം ഇവിടെ ആയിരുന്നു വർക്ക് ചെയ്യുന്നത്? അയാൾ ചോദിച്ചു. ഏയ്, അല്ല, 1 മാസമായി ഇവിടെ ജോയിൻ ചെയ്തിട്ട്, അവൾ പറഞ്ഞു. അയാൾ ഓർഡർ എടുത്ത് പോകാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, അന്ന് ഞാൻ ഒരു കാർഡ് തന്നിരുന്നു, പറ്റിയാലൊന്ന് വിളിക്കാമോ? അയ്യോ, അതെവിടെയാണെന്ന് യാതൊരു ഓർമ്മയുമില്ല. ഒരു കാർഡ് കൂടി തരൂ പ്ലീസ്. അയാൾ കാർഡ് കൊടുത്ത് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. അവളുടെ കണ്ണുകൾ ആ കാർഡിലെ പേരിൽ കൂടി ഒന്ന് സഞ്ചരിച്ചു. ഹരി, MBA കൂട്ടത്തിൽ വേറെ ഏതൊക്കെയോ ഡിഗ്രികളും പിന്നെ ഫോൺ നമ്പറും. അവൾ മൊബൈൽ ഫോൺ എടുത്ത് അയാളുടെ നമ്പർ സേവ് ചെയ്തു. എന്നിട്ട് തെല്ലൊരു ആലോചനയോടെ പച്ച കോൾ ബട്ടൺ അമർത്തി. 2-ാമത്തെ റിംഗിൽ തന്നെ അയാൾ ഫോൺ എടുത്തു. ഹലോ, ആരാ? അവൾക്ക് മറുപടി പറയാൻ തോന്നിയില്ല. മറന്നു തുടങ്ങിയ അവളിലെ പഴയ കുസൃതിക്കാരി ഒന്ന് പുറത്തേക്ക് വന്നു. അവൾ ഫോൺ കട്ട് ചെയ്തു, ടേബിളിൽ വെച്ചു. ഒരു കുസൃതി ചിരിയോടെ ജോലി തുടർന്നു. പിന്നീട് ദിവസവും അവൾ ചെറിയ ചെറിയ മെസ്സേജുകൾ ആ ഫോണിലേക്ക് അയച്ചു തുടങ്ങി. വെറുതെ ഒരു കുട്ടിക്കളി. പക്ഷെ ഒരിക്കലും അയാളുടെ ഒരു മെസ്സേജ് പോലും അവൾക്ക് തിരിച്ചു ലഭിച്ചില്ല. കുറെയേറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം അവൾ അയാളുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ, ആരാണെന്ന് മനസ്സിലായോ? അവൾ ചോദിച്ചു. ഇല്ല, നിങ്ങൾ പറയൂ. മറുപടി കുറച്ച് ഹാർഡ് വോയിസിലായിരുന്നു. വീണ്ടും കുസൃതി നിറഞ്ഞ അവളുടെ ചോദ്യങ്ങൾക്ക്, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഇനി ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, അതും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്തു. പടച്ചോനെ, പെട്ടല്ലോ. അതും പറഞ്ഞ് രഹാന പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഗിരി, ഇത് ഞാനാ. രഹാന വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി അല്പം കുസൃതി കാണിച്ചു, അത്രയുള്ളൂ, ക്ഷമിക്കു കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ രഹാനയുടെ ഫോൺ ബെല്ലടിച്ചു. എടോ, താനായിരുന്നോ? പറയണ്ടേ, എത്ര കാലമായി തന്റെ ഒരു കോളിനായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. പിന്നീട് അവന്റെ വാ തോരാതെയുള്ള സംസാരങ്ങൾ അവർക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ടാക്കി. അച്ഛനും അമ്മയ്ക്കും ഏക മകൻ, വിദേശത്ത് പോകണമെന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. വെറും വിദേശമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ, അതാണ് എന്റെ സ്വപ്നം, അവൻ ഇടയ്ക്കിടെ പറയും. പിന്നീട് ദിവസങ്ങൾ മുന്നോട്ട് ചെല്ലും തോറും രഹാനയ്ക്ക് ഹരിയെ പറ്റി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. നന്നായി പാടുന്ന അവന്റെ പാട്ടിൽ ലയിച്ചുള്ളതായി പിന്നീട് അവളുടെ ജീവിതം. അവർ പലയിടങ്ങളിലായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഒരിക്കൽ അവൾ എറണാകുളത്തേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ബസ്സിൽ കയറിയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ആ മധുര ശബ്ദം രഹാന കേട്ടത്. യാദൃശ്ചികമായി അയാളെ കണ്ടതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് ആ യാത്ര തുടർന്നു. അവനും അവിടെ ഒരു ക്ലയന്റിനെ കാണാനുണ്ടായിരുന്നു. അവളും അവിടെ PFന്റെ കാര്യം ശരിയാക്കാനുള്ള പോക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ രണ്ടുപേരും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു. പിന്നെ അല്പം കഴിഞ്ഞപ്പോൾ രഹാനയുടെ കോൾ അയാൾക്ക് വന്നു. അവളുടെ ആ ഓഫീസിൽ നിന്ന് അടച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകാനാണ് തീരുമാനമെന്നും. ഇക്കയോട് ചോദിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞതെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു, എന്നാ നീ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഹരി അവളുടെ അടുത്തെത്തി. നീ എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഞാൻ കൂടെ നിൽക്കാം. അത് കേട്ടപ്പോൾ അവൾക്കും സമാധാനമായി. അങ്ങനെ അവർ അവിടുത്തെ നല്ലൊരു 5-സ്റ്റാർ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. കുറെ സമയം അവർ അതിനുള്ളിൽ തന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, നമുക്ക് എവിടെ എങ്ങോട്ടെങ്കിലും കാണാൻ പോയാലോ. ഹരിക്കും അതിൽ സന്തോഷമായിരുന്നു. ശേഷം അവർ ഇറങ്ങി നടന്നു പല വഴികളിലൂടെ. വഴിയോര തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ചു, കുറെ ചുറ്റിക്കറങ്ങി. അവൾ ഒത്തിരി സന്തോഷിച്ചു. ആ അറബിക്കടലിന്റെ റാണിയുടെ തീരത്ത് അവർ ചിപ്പികൾ എണ്ണിക്കളിച്ചു. രാത്രിയിലെ ആ തിരയുടെ അലയടിയിൽ അവർ ആർത്ത് കളിച്ചു. ആ വെള്ളത്തിൽ അവർ മുങ്ങി കുളിച്ചു. എല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്നും രണ്ടാളും അറിഞ്ഞില്ല. അത്രയേറെ അവർ സന്തോഷം അനുഭവിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അവർ പരസ്പരം കൂടുതൽ അറിയുകയായിരുന്നു. ഹരിയെ പറ്റി എല്ലാ കാര്യങ്ങളും അസിക്കും അറിയാമായിരുന്നു. അവരുടെ സമ്മർദ്ദത്തിൽ അസിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. പലപ്പോഴും ഹരി അവരുടെ ഇടയിലേക്ക് കടന്നു വരികയും പതിവായിരുന്നു. അവരുടെ സന്തോഷങ്ങളിൽ പങ്കുകാരനാകുവാൻ അവന് സന്തോഷമായിരുന്നു. രഹാനയുടെ കൂടെയുള്ള ഓരോ നിമിഷവും അവൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു പലപ്പോഴും. പിന്നീട് ഏകദേശം 1 വർഷത്തിന് ശേഷം രഹാന ഗർഭിണിയായി. കുഞ്ഞിന്റെ ജനനം, മറ്റു തിരക്കുകൾ, എന്നിരുന്നാലും ഹരി അവൾക്ക് എപ്പോഴും സ്വന്തം തന്നെയായിരുന്നു. പിന്നീട് പലപ്പോഴും ഹരി തിരക്കിലായിരുന്നു. പാട്ടുകൾ വരുന്നത് ഓണം പോലെയായി. പക്ഷെ അവർക്കിടയിൽ പരിഭവങ്ങൾ ഇല്ലായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഹരി അസിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നുണ്ട് വീട്ടിലേക്ക്. രഹാനയോട് പറയേണ്ട, സർപ്രൈസ് ആണ്. അന്ന് വൈകുന്നേരം ഹരി വീട്ടിലെത്തി.
എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. ഭക്ഷണം കഴിഞ്ഞു പോകാൻ ഇറങ്ങിയപ്പോൾ ഹരി പറഞ്ഞു, അപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞ് കാണാം രഹാന. അപ്പോൾ മാത്രമാണ് അവൻ യാത്ര പറയാൻ വന്നതാണെന്ന് അവർക്ക് മനസ്സിലായത്. രഹാനയുടെ നിറഞ്ഞു വന്ന കണ്ണുനീർ തുള്ളികൾ താഴേക്ക് പതിക്കും മുമ്പ് അവൻ പോയി കഴിഞ്ഞിരുന്നു. കൂട്ടുകെട്ടുകൾ ഒരുപാടൊന്നും ഇല്ലാതിരുന്ന രഹാനയെ സംബന്ധിച്ച് ആ വേർപാട് കഠിനമായിരുന്നു. പിന്നീട് രഹാന രണ്ടാമത്തെ കുഞ്ഞിനെയും ജന്മം കൊടുത്തു. നീണ്ട 9 വർഷങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ താങ്ങാനാവാതെ രഹാന പ്രവാസം എന്ന വിപ്ലവകരമായ ജീവിതം സ്വീകരിച്ചു. പോളണ്ടിന്റെ വിശാലതയിൽ അവൾ തേടിയത് ഒരേ ഒരു മുഖം മാത്രമായിരുന്നു, ഹരിയുടെ. ഇന്നിപ്പോൾ 1 വർഷമായി താനിവിടെ വന്നിട്ട് ഇതുവരെ ഹരിയെ കണ്ടെത്താൻ തനിക്കായില്ലല്ലോ, അവൾ വേദനയോടെ ഓർത്തു. അടുത്ത ആഴ്ച വെക്കേഷന് പോകുകയാണ്. മക്കളുടെ അടുത്തേക്ക് ആ സന്തോഷമുള്ളപ്പോഴും ഹരി ഒരു തേങ്ങലായി അവൾക്കുള്ളിലുണ്ടായിരുന്നു. നാട്ടിൽ പോയി വെക്കേഷൻ കഴിഞ്ഞ് എയർപോർട്ടിൽ വെച്ചാണ് അവൾ ആ കാഴ്ച കണ്ടത്. ബാഗുമായി ഹരി അവൾക്കെതിരെ വരുന്നു. രഹാന ചുറ്റും നിന്നത് ആരെന്നോ താൻ എവിടെയെന്നോ ആലോചിക്കാതെ ഉറക്കെ വിളിച്ചു, ഡാ. അവൻ ഓടി അവൾക്കരികിലെത്തി. ഡി, നീ എന്താ ഇവിടെ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. ഞാനിവിടെ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. നാട്ടിൽ പോയി വരും വഴിയാ. നീ എവിടെ ആയിരുന്നു? ഞാൻ ഇനി നിന്നെ തിരയാൻ ഒരിടം പോലും ബാക്കിയില്ല ഇവിടെ. ഡി, ഞാൻ ജർമ്മനിയിലായിരുന്നു ലാസ്റ്റ് കുറച്ചു മാസങ്ങൾ. ഇനി കുറച്ചുനാൾ ഇവിടെ ഉണ്ടാകും, വാ പുറത്തിറങ്ങാം. അവർ പുറത്തേക്ക് നടന്നു. പിന്നീട് ആ സൗഹൃദം തഴച്ചു വളരുകയായിരുന്നു. അവർ കുറേ ദിവസങ്ങൾ ഒരുമിച്ചായിരുന്നു. ഹരിക്ക് ആഗ്രഹമുള്ളതെല്ലാം അവൾ സാധിപ്പിച്ചു കൊടുത്തു. ഹരിയുടെ ഇഷ്ടത്തിന് എല്ലാം വെച്ച് വിളമ്പി. പല രാത്രികളും അവർക്ക് കൂട ചൂടി നിന്നു. യൂറോപ്പിന്റെ തണുപ്പുള്ള വീതികളിൽ അവർ തീ കാഞ്ഞു. ആ തീയിന്റെ ചൂട് അവർ വേണ്ടുവോളം ആസ്വദിച്ചു. ജീവിത ലക്ഷ്യങ്ങൾ അതിലേക്കെത്താൻ അവർ വളരെ പരിശ്രമിച്ചു. ഹരിയുടെ പല യാത്രകളിലും അവൾ കൂട്ടായി, അവന്റെ പാട്ടിന്റെ ഈണമായി. കാണാത്ത നിമിഷങ്ങൾ അവർ വാട്സാപ്പിലൂടെ പങ്കുവെച്ചു. ഓടിപ്പോയ 8 വർഷങ്ങൾക്കൊടുവിൽ ഇന്ന് രഹാന തിരികെ പോകുന്നു നാട്ടിലേക്ക്. മടക്കമില്ലാത്ത യാത്ര. ഹരി അവളെ യാത്രയാക്കുവാൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവന്റെ മുഖത്ത് വല്ലാത്തൊരു നഷ്ടബോധം രഹാന കണ്ടു. പോകാൻ ഇനി അധികം സമയമില്ല. രഹാന അവന്റെ മുഖത്തേക്ക് നോക്കി. ഡാ, ഞാനൊന്ന് ചോദിക്കട്ടെ? ഇപ്പോഴെന്താണോ ഒരു മുഖപുര, ചോദിക്കടോ. ഞാൻ പറയാം, ഞാൻ നിനക്ക് ഒരു പങ്കാളി ഉണ്ടാകുക. അവൾ അത് ചോദിച്ചതും അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞു, എന്താ ഈ പതിവ് ചോദ്യം ചോദിക്കാത്തതെന്ന് ഓർത്തതേ ഉള്ളൂ. അപ്പോഴേക്കും വന്നു. പിന്നീട് അവൾക്ക് നേരെ ഒരു ചെറിയ ഗിഫ്റ്റ് പാക്കറ്റ് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഡാ പോകാൻ നോക്ക്, നിന്റെ കണവനെയും മക്കളെയും അന്വേഷണം പറയണേ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. അവൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ ആ ഗിഫ്റ്റ് പാക്കറ്റ് തുറന്നു. അതിലൊരു സിം കാർഡും ഒപ്പം ഒരു കത്തും മാത്രം. അവൾ ആ കത്ത് തുറന്ന് മെല്ലെ വായിച്ചു. പ്രിയപ്പെട്ട രഹാന, നീ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്നും നീ ആവർത്തിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇന്ന് അതിന് ഞാൻ നിനക്കുള്ള മറുപടി തരും. നമ്മൾ ആദ്യം കണ്ടുമുട്ടിയ ബസ് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ കാഴ്ചയിൽ നീ വിവാഹിതയാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ കാർഡ് നിന്റെ മടിയിൽ ഉപേക്ഷിച്ചു പോയത്. അതിനൊപ്പം ഞാൻ എന്റെ മനസ്സും അവിടെ നിനക്ക് മുൻപിൽ ഉപേക്ഷിച്ചാണ് പോന്നത്. നീ വിവാഹിതയാണെന്ന സത്യം ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴേക്കും നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഒരു അനിയത്തിയുടെ, കൂട്ടുകാരിയുടെ, അമ്മയുടെ എല്ലാ കരുതലും സ്നേഹവും നീ എനിക്ക് വാരിക്കോരി തന്നു. നിന്നിൽ നിന്ന് ഓടി മാറിയാണ് ഞാൻ ഇങ്ങോട്ടെത്തിയത്. പക്ഷെ വിധി പിന്നെയും എന്നെ തോൽപ്പിച്ചു, നിന്നെ എന്റെ മുൻപിൽ വീണ്ടും എത്തിച്ചു. ഇവിടെ ഞാൻ വിജയിച്ചു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ന പരാജിതനായ മനുഷ്യന്റെ ആദ്യ വിജയം നിനക്ക് മുന്നിൽ. പിന്നെ ഞാൻ ഒരേ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. എന്റെ മനസ്സാൽ ഞാൻ ഒരു വരണമാലയം അവളിൽ അണിയിച്ചു. അതിനുശേഷം മാത്രമാണ് ആ പെണ്ണ് വേറൊരുവന് സ്വന്തമാണെന്ന് സത്യം ഞാൻ അറിയുന്നത്. പക്ഷേ ഞാൻ വിവാഹിതനാണ്. ഇനി വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിലില്ല. ഇതിനൊപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ച സിം കാർഡും വയ്ക്കുന്നു. ഇനി എനിക്കൊരു മടക്കമില്ല. പിന്നെ നിന്നോട് പറയാത്ത മറ്റൊരു രഹസ്യം, ഞാൻ എന്റെ മാതാപിതാക്കളെ യൂറോപ്പിലേക്ക് കൊണ്ടുവന്നു. എങ്ങോട്ടെന്ന് പറയുന്നില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ എന്നത് ഇനി ഒരു കിനാവ് മാത്രമാകട്ടെ. സ്നേഹത്തോടെ, ഹരി. വായിച്ചു കഴിഞ്ഞപ്പോൾ ഉരുണ്ടു വന്ന കണ്ണുനീർ തുള്ളികൾ പോലും താഴേക്ക് വീഴാൻ മടിച്ചു നിന്നു. വിമാനത്തിലെ വേസ്റ്റ് ബിന്നിൽ ആ കത്തും സിം കാർഡും ഉപേക്ഷിച്ച് അവൾ തിരികെ പറന്നു സ്വന്തം കൂട്ടിലേക്ക്. അപ്പോ ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ ഇതിലും നല്ലൊരു കഥയുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.